നമസ്കാരം. ഈ ക്ഷേത്രഭൂമി കയ്യേറുന്ന വാർത്തകൾ പലകുറി നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ തലസ്ഥാനത്ത് തിരുവനന്തപുരം നഗരത്തിൽ ചട്ടമ്പി സ്വാമിയുടെ ആ ഒരു പ്രദേശം കയ്യേറി, അതുപോലെ ഗുരുവായൂർ ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം ദേവസ്വം ബോർഡ് കയ്യേറി, അങ്ങനെ ദേവസ്വം ബോർഡുകൾ കയ്യേറുന്നതൊക്കെ നമ്മൾ പലകുറി കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്വകാര്യ വ്യക്തികളും ഈ ക്ഷേത്രഭൂമി കയ്യേറുന്നതായുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഹൈന്ദവീയം ഫൗണ്ടേഷൻ, അതുപോലെ കേരള ഹിന്ദു ഹെൽപ്പ് ലൈൻ, അതുപോലെയുള്ള സംഘടനകളും സാംസ്കാരിക പ്രവർത്തന മേഖലയിലുള്ളവരും ഒക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ വലിയ ജാഗ്രതയോടെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഹൈന്ദവ സംഘടനകൾ, പ്രത്യേകിച്ചും സാമുദായിക സംഘടനകൾ, എസ് എൻ ഡി പി, എൻ എസ് എസ് പോലുള്ള സാമുദായിക സംഘടനകളും അതുപോലെ ക്ഷേത്ര വിശ്വാസികളുടെ കൂട്ടായ്മകളുമൊക്കെ ഈ വിഷയത്തിൽ ഈ അടുത്ത കാലത്തായി, കഴിഞ്ഞ ഏതാണ്ട് ഒന്ന് രണ്ട് വർഷമേ ആയുള്ളൂ, വളരെ ജാഗ്രതയോടെ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തുടങ്ങിയിട്ട്. കാരണം ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഹൈന്ദവ ക്ഷേത്രങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഇല്ലാതാവും. മാത്രമല്ല, ഈ സർക്കാരും അതുപോലെയുള്ള ആളുകളുമൊക്കെ ഇത്തരം ഈ ക്ഷേത്രം കയ്യേറലിനും ക്ഷേത്രഭൂമി കയ്യേറലിനുമൊക്കെ കുടപിടിക്കുന്ന, അതിനെ ന്യായീകരിക്കുന്ന, അതിനെ കൂട്ടുനിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ മലപ്പുറം ജില്ലയിലെ തിരു അർച്ചനാംകുന്ന് ക്ഷേത്രം വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ്, നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. എന്നാൽ വലിയ പ്രസിദ്ധമായതൊന്നുമല്ല, സാധാരണഗതിയിൽ ആ പ്രദേശത്ത്, ഈ മലപ്പുറം ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ തിരു അർച്ചനാംകുന്ന് ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ഭൂമിയിൽ ഒരു ക്വാറിയാണ് പ്രവർത്തിക്കുന്നത്. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു കരിങ്കൽ ക്വാറി, അത് അധികൃതമാണോ അനധികൃതമാണോ എന്ന കാര്യം നമുക്ക് വ്യക്തമല്ല. പി കെ കുഞ്ഞാലിക്കുട്ടി എം പിയുടെ ജ്യേഷ്ഠപുത്രനാണ് ഇതിന് നേതൃത്വം നൽകുന്നത്, ഈ ക്വാറിയുടെ ഉടമസ്ഥൻ എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത്, ഈ ക്ഷേത്രഭൂമി ശരിക്കും ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ഒരാളിൻ്റെയാണ്. പക്ഷേ അത് ആ ക്ഷേത്രഭൂമിയിൽ ഈ ക്വാറി നടത്തിക്കൊണ്ടു പോകുന്നത് ഈ പി കെ കുഞ്ഞാലിക്കുട്ടി എം പിയുടെ ജ്യേഷ്ഠൻ്റെ മകനാണ് എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ ഭൂമി കെട്ടിയടച്ച് പാറ പൊട്ടിച്ച് ഇപ്പോൾ വിതരണം നടത്തുകയും വിപണനം നടത്തുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് ക്ഷേത്രഭൂമിയിലേക്കും ക്ഷേത്ര പരിസരത്തേക്കുമൊന്നും ആർക്കും പ്രവേശനമില്ല എന്ന അവസ്ഥയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതായത്, വാസ്തവത്തിൽ പറഞ്ഞാൽ ക്ഷേത്രഭൂമിയും ക്ഷേത്ര വസ്തുക്കളും ഒക്കെ തന്നെ ഈ ക്വാറി ഉടമസ്ഥൻ കയ്യേറിയിരിക്കുന്നു അനധികൃതമായി എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇതൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴും മലബാർ ദേവസ്വം ബോർഡിന് ഒരു അനക്കവുമില്ല. കാരണം മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ളതാണ് ഈ തിരു അർച്ചനാംകുന്ന് ക്ഷേത്രം. എന്നിട്ട് മലബാർ ദേവസ്വം ബോർഡിനോ പ്രസിഡന്റ് ഒ കെ വാസു മാസ്റ്റർക്കോ ഒരു മിണ്ടാട്ടവുമില്ല. കാരണം ഒ കെ വാസു മാസ്റ്ററെ നമുക്കെല്ലാവർക്കും അറിയാം, മലബാർ മേഖലയിലുള്ള ക്ഷേത്രങ്ങൾ പിടിച്ചടക്കുന്നതിന് ഭണ്ഡാരം വരെ കൊള്ളയടിച്ചു ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ എന്ന് ഒരു കാലത്ത് ആരോപണമുണ്ടായിരുന്നു. ഞങ്ങളും ആ വാർത്ത അന്ന് നൽകിയതാണ്. അപ്പോൾ മലബാർ ദേവസ്വത്തിനോ ദേവസ്വം ബോർഡിനോ ഒന്നും ഇതിനകത്തൊന്നും ചെയ്യാനില്ല. കാരണം ഇവർക്കൊക്കെ കൂട്ടുനിൽക്കാനേ അത്തരക്കാർക്ക് അറിയൂ. കാരണം സർക്കാർ സംവിധാനമാണല്ലോ, സി പി എമ്മിനെ പ്രീണിപ്പിക്കണം, അതുപോലെ തന്നെ ന്യൂനപക്ഷ മതങ്ങളെയും മതവിഭാഗങ്ങളെയും ഒക്കെ പ്രീണിപ്പിക്കണം. പിന്നെ പണവും വേണം, പണം കൊടുക്കുന്നുണ്ടാകും നമുക്കറിയില്ല. എന്തൊക്കെയായാലും മലബാർ ദേവസ്വം ബോർഡ് ഒന്നും മിണ്ടാതിരിക്കുന്ന അവസ്ഥയിലാണ് കേരള ഹിന്ദു ഹെൽപ്പ് ലൈനും അതുപോലെ ഹൈന്ദവീയം സംഘടനയും അതിൻ്റെ നിയമവൃത്തങ്ങൾ നോക്കുന്ന ഹൈക്കോടതി അഭിഭാഷകനും നിയമജ്ഞനുമായ അഡ്വക്കേറ്റ് കൃഷ്ണരാജും ആർ കൃഷ്ണരാജും ഒക്കെ തന്നെ ആ ഒരു പ്രദേശം സന്ദർശിക്കുകയും അതിന് വേണ്ട ആ ഭൂമി തിരിച്ച് ക്ഷേത്രത്തിന് കിട്ടാൻ വേണ്ട നിയമ നടപടികളെക്കുറിച്ച് ആലോചിക്കുകയും അത് മുമ്പോട്ട് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുകയാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അതായത്, സംഗതി നേരിട്ട് കണ്ട് അവർക്ക് ബോധ്യമായിരിക്കുന്നു. അതുപോലെ തന്നെ വളരെ കാര്യമായ ഭീഷണി ഈ ഒരു വിഷയത്തിൽ ഇവർക്കുണ്ടായതായി ഒരു റിപ്പോർട്ടുണ്ട്. അതായത്, ഈ ക്ഷേത്രം കയ്യേറിയ വിവരം റിപ്പോർട്ട് ചെയ്യുകയും അത് സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ, ഹൈന്ദവ വിശ്വാസികളെ അറിയിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഇവർക്ക് ഭീഷണി, ഈ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സാംസ്കാരിക പ്രവർത്തകർക്കും വ്യക്തികൾക്കുമൊക്കെ ഭീഷണി ഉള്ളതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെയായാലും ഇതൊന്നും ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കുന്നതല്ല. ഹൈന്ദവ സമൂഹം ഈ ഒരു വിഷയത്തിലടക്കം ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ട്. എന്നാൽ പോലും ഇങ്ങനെയൊന്നുമല്ല പ്രതികരിക്കേണ്ടത്, കുറച്ചുകൂടി ശക്തമായി പ്രതികരിക്കണം. ഇല്ലെങ്കിൽ ക്ഷേത്രഭൂമികളൊക്കെ വല്ലവരും ഇതുപോലെ ക്വാറികൾ തുടങ്ങി വയ്ക്കും. വേണമെങ്കിൽ അവിടെയൊക്കെ വേറെന്തെങ്കിലും സ്ഥാപനങ്ങളോ മാളുകളോ ഉയരും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ അതൊക്കെ ദുർവിനിയോഗം ചെയ്യപ്പെടും. കൊല്ലത്തടുത്തൊരു ക്ഷേത്രത്തിൻ്റെ ആ ക്ഷേത്രഭൂമിയിൽ അവിടെ വലിയ മാള് പണിയാനും അതുപോലെ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാനുമുള്ള വിഷയമൊക്കെ തന്നെ അന്നുണ്ടായിരുന്നു. വളരെ ശക്തമായ എതിർപ്പാണ് ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ടാണ് ഇപ്പോൾ തൽക്കാലം അത് വേണ്ടെന്ന് വെച്ചിരിക്കുന്നത്. അതുപോലെ നമുക്കറിയാം, ഏതാണ്ട് 3000 ഏക്കർ ഭൂമി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സ്വകാര്യ വ്യക്തികൾക്ക് കൃഷിക്ക് പാട്ടത്തിന് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു. ആ ഒരു വിഷയവും ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നു. ആ ഒരു ഉത്തരവ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, അല്ലെങ്കിൽ ആ ഒരു തീരുമാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോൾ എടുത്തു കളഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ശക്തമായ പ്രതിഷേധങ്ങൾ കൊണ്ടാണ്. ആരും മിണ്ടാതെ ഇരുന്നു കഴിഞ്ഞാൽ
ഇത് വീണ്ടും വീണ്ടും ഇവിടെ തലയിൽ കയറി ക്ഷേത്രഭൂമികൾ കയ്യേറി വീണ്ടും ഇത്തരം താന്തോന്നി തരങ്ങളും കാണിച്ചുകൊണ്ട് തെമ്മാടി തരങ്ങളും കാണിച്ചുകൊണ്ട് ഇവറ്റകളൊക്കെ മുമ്പോട്ട് പോകും എന്നുള്ളതാണ് കാരണം ഭരണവും സ്വാധീനവും പണവും ഒക്കെ ഉണ്ടെങ്കിൽ എന്തും കാണിക്കാം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ ഇവിടത്തെ ഭരണകൂടവും ഇത്തരം വൃത്തികേടുകൾക്കും ഇത്തരം രീതികൾക്കും ഒക്കെ അനുകൂലിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ നാം കണ്ടുവരുന്നത് ഇതൊക്കെ ശക്തമായി എതിർത്തേ പറ്റൂ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികൾക്കും സംഘടനകൾക്കും പ്രത്യേകിച്ചും അഡ്വക്കേറ്റ് ആർ കൃഷ്ണരാജ് അദ്ദേഹം നിരവധി അനവധി കാര്യങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് ചെയ്യുന്നുണ്ട് ഹൈന്ദവ ഭൂമിയും ക്ഷേത്രവും ഒക്കെ തന്നെ അന്യാധീനപ്പെടുന്നതും അതുപോലെ തന്നെ ആരെങ്കിലും ഒക്കെ തട്ടിച്ചും വെട്ടിച്ചും ഒക്കെ എടുക്കുന്നതിനെതിരെയും ഒക്കെ നിയമത്തിൻ്റെ വഴിയിലൂടെ യഥാർത്ഥമായ നിയമത്തിൻ്റെയും അതുപോലെ തന്നെ ആ ഒരു റെക്കോർഡ്സിൻ്റെയും ഒക്കെ വഴിയിലൂടെ നീങ്ങുന്ന വ്യക്തിയാണ് അദ്ദേഹമൊക്കെ അദ്ദേഹത്തിനൊക്കെ എല്ലാവിധ ഭാവുകങ്ങളും അഭിനന്ദനങ്ങളും നേരുകയാണ് തീർച്ചയായും ഇത്തരം വിഷയങ്ങൾ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അതായത് പ്രാദേശികമായി എന്തെങ്കിലും തരത്തിലുള്ള ഇതുപോലെയുള്ള ക്ഷേത്രഭൂമിയിൽ കടന്നുകയറ്റങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായും തത്വമായി ടി വിയെ തത്വമായി ന്യൂസിനെ അറിയിക്കുക തീർച്ചയായും ഞങ്ങളത് ഫോളോ അപ്പ് ചെയ്യുന്നതാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഉൾപ്പെടെയുള്ള വ്യക്തികളെ കേരള ഹിന്ദു ഹെൽപ്പ് ലൈൻ പോലെയുള്ള സംഘടനകളെയും ഒക്കെ അറിയിക്കുന്നതാണ് തീർച്ചയായും ആ ഭക്തജനങ്ങളുടെയും വിശ്വാസികളുടെയും ഒക്കെ സഹകരണവും ഒക്കെ ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകണം എല്ലാവരും ഒന്നു ചേർന്ന് നമ്മുടെ വിശ്വാസങ്ങൾക്കായിട്ട് നമ്മുടെ ആചാരങ്ങൾക്കായിട്ട് നമ്മുടെ ക്ഷേത്രങ്ങൾക്കായിട്ട് നമ്മുടെ ക്ഷേത്രഭൂമികൾക്കായിട്ട് നമ്മുടെ ഈശ്വര സങ്കല്പങ്ങളായിട്ട് പ്രവർത്തിക്കണം എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്